മഹാന്മാർ
പ്രകാരം മുന്നോട്ട് ചോദിച്ചാൽ അല്ലാഹ് തട്ടൂല. അങ്ങനെ ചോദിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾ മധ്യവർത്തിയെ നിർത്തിട്ട് ചോദിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദ്വാരക്കുമ്പോ റസൂലുള്ളാഹിനെ നിർത്തി ചോദിക്കുന്നു, മഹാന്മാരെ നിർത്തി ചോദിക്കുന്നു, അല്ലാഹ് സ്വലാത്തുകൾ ഏത് ചോദിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ പഠിച്ചോനെ, ഈ നിസ്കാരത്തിന്റെ പറക്കത്ത് കൊണ്ട് അതുപോലെ വലിയ വലിയ വിഷമത്തിൽ കുടുങ്ങിയാണ്. അദ്ദേഹം രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം സദഖ ചെയ്യണം, എന്തെങ്കിലും നല്ല സദഖ ചെയ്യണം. എന്നിട്ട് ആ സദഖനെ മുൻനിർത്തി ദുആ ചെയ്യണം. അസ്സദഖതു റബ്ബുൽ ബലാ, സദഖ എല്ലാ ബലായിനും തട്ടിക്കളയാൻ എന്തെങ്കിലും ഒരു സദഖ ചെയ്തിട്ട് പഠിച്ചോനെ, ഈ സദഖന്റെ വർഗത്ത് കൊണ്ട് എന്റെ മുസീബത്തിനെ തട്ടിക്കളയണേ അല്ലാ, ഈ സദഖന്റെ വർഗത്ത് കൊണ്ട് എന്റെ മകൾക്ക് കുഞ്ഞിനെ നൽകണേ അല്ലാ, ഈ സദഖന്റെ വർഗത്ത് കൊണ്ട് എന്റെ മകൾക്ക് പുതിയ പട നൽകണേ അല്ലാ, ഈ സദഖന്റെ വർഗത്ത് കൊണ്ട് എന്റെ വിസ ശരിയാക്കി തരണേ അല്ലാ. ഇങ്ങനെയും എന്തെങ്കിലും സദഖ ചെയ്തിട്ട് ആ സദഖ മുൻനിർത്തി ദുആ ചെയ്താൽ അല്ലാഹു ഒരിക്കലും തട്ടൂല. സദഖ ചെയ്യണം, സൽക്കർമ്മം ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം, ദിക്ര് ചൊല്ലണം, പരിശുദ്ധ ഖുർആൻ ഓതണം, അതൊക്കെ മുൻനിർത്തി ദുആ ചെയ്യണം. ഇനി ഞാൻ നിർത്തുന്നു. അല്ലാഹു തരുന്ന മുസീബത്തിനെ തട്ടിക്കളയാൻ, അല്ലാഹു ഇറക്കിയ മുസീബത്തിനെ തട്ടിക്കളയാൻ ഇന്ന് ഏറ്റവും നല്ല മരുന്ന് ഏതാണ്? അത് റഫീഖുൽ ഹദ്ദാദ്. ഹദ്ദാദ് റഫീഖ് ചൊല്ലണം. സമയത്ത് ചൊല്ലുന്ന പതിവാക്കണം. ഇൻഷാല്ലാ ഞാൻ അതിന്റെ മഹത്വം സമയം കിട്ടിയാ പിന്നെ പറയുമ്പോൾ നിർത്തുകയാണ്. റാത്തീബുൽ ഹദാദ് നിത്യമാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട താജു ശരി ഹരിക്കുഞ്ഞു ഉസ്താദ്, ബഹുമാനപ്പെട്ട എന്റെ വല്യരായ ഉസ്താദ്, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ അമ്മ ഉസ്താദ്, ഇവരൊക്കെ പറഞ്ഞൊരു വാക്കിന്റെ മക്കളെ, നിങ്ങൾ ഹദാദ് ചെയ്യണം, ഹദാദ് ചൊല്ലണം. ശിഷ്യന്മാരാകുന്ന ഞങ്ങളോട് പറഞ്ഞ വാക്കാണ് ഹദാദ് നിത്യമാക്കണം. അങ്ങനെ ഹദാദ് നിത്യമാക്കിയ മരിക്കുമ്പോൾ ഈമാൻ കിട്ടിയേ മരിക്കൂ, ഈമാൻ കിട്ടിയേ മരിക്കൂ. ഞങ്ങളുടെ ഉസ്താദുമാര് ഞങ്ങളോട് പറഞ്ഞ വാക്കാണ്. ഞാൻ പറയട്ടെ, ഈമാനോടെ മരിക്കണമെങ്കിൽ ഈ പിശാചിന്റെ ചെറുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ പിശാച് ഈമാൻ പിടിപ്പിക്കും. അതിനെന്ത് വേണം? മഹാന്മാര് പഠിപ്പിക്കും.